അസലാമലൈക്കും അലൈക്കും അഹി വാത്തു ബിസ്മിള്ളഹി ഉറഹ്മാൻ റഹീം അലഹമദില്ലാഹിറബി അലമീൻ വ സലാത്തു വസ്സലാം അല അഷ്റഫിൻ മുഹമ്മദ് വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നമ്മുടെ ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച് നാം വളരെയധികം ശ്രദ്ധാലുക്കളാണ് പല വിഷയങ്ങളിലും നമുക്ക് അമിതമായ ഉത്കണ്ഠയുണ്ട് ഭയപ്പാടുകളുണ്ട് ബേജാറുണ്ട് രാഷ്ട്രീയ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയമായ വിഷയങ്ങൾ മുസ്ലിമീങ്ങളുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ മറ്റു അരാജകത്വങ്ങൾ സകല മനുഷ്യരെയും ബാധിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ ലൈംഗിക അരാജകത്വങ്ങൾ സത്യസന്ധത അമാനത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ യുദ്ധങ്ങളുടെ ഭീതി പുറത്താക്കപ്പെടുന്നതിൻ്റെ ചർച്ചകൾ ഇങ്ങനെ തുടങ്ങി പല വിഷയങ്ങളെ സംബന്ധിച്ചും നാം സഗൗരവം ചർച്ചയിലാണ് കള്ളക്കടത്ത് അഴിമതി ഭരണരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ തട്ടിപ്പുകൾ വെട്ടിപ്പുകൾ തുടങ്ങിയെല്ലാം എല്ലാം പലപ്പോഴും ഈ വിഷയത്തിലൊക്കെ ബേജാറായി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും യൂട്യൂബ് ചാനലിലാണ് ഫേസ്ബുക്കിലാണ് വാർത്തകൾ കേൾക്കുകയാണ് അതേപോലെ തന്നെ വാട്സപ്പുകളിലൂടെ സന്ദേശങ്ങൾ കൈമാറുകയാണ് വളരെ വലിയ ഉത്കണ്ഠയിലാണ് ലോകത്തിൻ്റെ അവസ്ഥ എന്താണ് നാടിൻ്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പക്ഷേ ഇത്തരം ചർച്ചകളൊക്കെ നടക്കുമ്പോഴും നമ്മളറിയാതെ മറന്നുപോകുന്ന ഒരു വളരെ വലിയ ഒരു സംഭവമുണ്ട് വളരെ വലിയൊരു സംഭവമാണത് തുല്യതയില്ലാത്തൊരു സംഭവമാണത് പക്ഷെ അതിനെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ ഉത്കണ്ഠപ്പെടാറില്ല നമുക്ക് യാതൊരു ബേജാറും അതിനെ സംബന്ധിച്ചില്ല നമുക്കതിനെ സംബന്ധിച്ച് യാതൊരു വേവലാതിയും ഒരു പ്രശ്നവും ഒരു ടെൻഷനും നമുക്കില്ല ഏതാണ് ആ മഹത്തായ സംഭവം പ്രിയപ്പെട്ടവരെ അറിയുക അതാകുന്നു മരണം എന്നെയും നിങ്ങളെയും പിടികൂടുന്ന ഈ ലോകത്തിലുള്ള ജീവിതം അവസാനിപ്പിച്ച് റഹ്മാനായ റബ്ബിൻ്റെ അടുക്കലേക്ക് ജീവിതത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കുവാൻ വേണ്ടി പോകുന്ന യാത്രയാകുന്ന മരണമെന്ന മഹത്തായ സംഭവം അതിന് തുല്യമായ മറ്റൊരു സംഭവം ലോകത്തില്ല അതിൻ്റെ മുന്നിൽ മറ്റെല്ലാ മുസീബത്തുകളും നിസ്സാരമാണ് പക്ഷെ അങ്ങനെയുള്ള ആ മരണത്തെ ഓർക്കുവാൻ അതിനുവേണ്ടി ഒരുങ്ങുവാൻ അതിനെക്കുറിച്ച് ബേജാറാകുവാൻ പലപ്പോഴും നമുക്ക് സമയം കിട്ടുന്നില്ല നാം ചുറ്റുപാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വളരെ വലിയ ബേജാറിലാണ് എന്നാൽ എന്നാലറിയുക അള്ളാഹു സുബാനോത്തൽ പറയുന്നത് സൂറത്തുൽ ജുമായിൽ അള്ളാഹു പറയുന്നത് ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി അകലുന്നത് ആ മരണത്തെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും മരണം എന്നുള്ളത് ഒരു പ്രതിഭാസമാണ് അത് മരണത്തെ കണ്ടുമുട്ടുക എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് മരണമെന്ന ആ പ്രതിഭാസത്തെ ശരിക്കും മനുഷ്യൻ കണ്ടുമുട്ടും മരണത്തെ മനുഷ്യൻ തിരിച്ചറിയും ഗൗരവമുള്ളൊരു വിഷയമാണത് അതേപോലെ തന്നെ അള്ള ഉസ്മാൻത്തല പറയുന്നു സൂറത്തു സജ്ജിതയിൽ കുൽ യത്തോഫാക്കും മലക്കുൽ മൗത്തി ലതി വുക്കി ലഭിക്കും നിങ്ങളുടെ കാര്യത്തിൽ ഏർപ്പാടാക്കിയിട്ടുള്ള മലക്കുകൾ നിങ്ങളെ മരിപ്പിക്കുക തന്നെ ചെയ്യും നാം എത്രയെല്ലാം ഓടിയൊളിക്കാൻ ശ്രമിച്ചാലും മരണം നമ്മെ കണ്ടുമുട്ടും മരണം നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും എന്നിരിക്കെ ആ മരണത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് മരണം നമ്മളെ ഭയപ്പെടുത്താത്തത് നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾ നമ്മുടെ കുടുംബത്തിലാളുകൾ നമ്മുടെ കൂട്ടുകാരിൽ പെട്ടവരൊക്കെ മരിച്ചുപോയിട്ടും നാം മരിക്കുമെന്ന ആ ഗൗരവതരമായൊരു ചിന്ത എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാത്തത് മാത്രമല്ല നമ്മൾ അറിയണം മരണം എന്നുള്ളത് അങ്ങനെ മരിച്ച് അവസാനിച്ചു പോവുകയായിരുന്നെങ്കിൽ നമുക്കതിനെക്കുറിച്ച് വലിയ ബേജാറിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാൽ മരണം എന്നത് യഥാർത്ഥത്തിൽ അതല്ലാത്ത മറ്റൊരു വലിയ ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു മാർഗം മാത്രമാണ് അള്ളാഹു നിശ്ചയിച്ചൊരു കാര്യം മാത്രമാണ് സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു സുബാനുദ്ധല പറയുന്നു അല്ലതീതക്കും അയ്യുക്കും മരണവും ജീവിതവും ഒക്കെ അള്ളാഹു സൃഷ്ടിച്ചത് നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതാരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അള്ളാഹു മരണം നിശ്ചയിച്ചത് നമ്മുടെ ജീവിതത്തിൻ്റെ കണക്ക് കൃത്യമായി അതിൻ്റെ ഹിസാബ് വിചാരണ നടത്തിയിട്ട് സ്വർഗാവകാശികൾക്ക് സ്വർഗവും നരകാവകാശികൾക്ക് നരകവും നൽകാനുള്ള ആ ഒരു ലോകത്തേക്കുള്ള യാത്രയുടെ തുടക്കമാണ് യഥാർത്ഥത്തിൽ മരണം മഹറിൽ വിചാരണക്ക് വേണ്ടിയുള്ള ഒരു യാത്രയുടെ ഭാഗമാണ് മരണം അതല്ല മരിച്ചു നമ്മൾ മണ്ണോട് മണ്ണായി തീരുകയായിരുന്നെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകുമായിരുന്നില്ല അള്ളഹ ഉസ്വഹാനു താല സൂറത്തു ആലിലെ നൂറ്റി എൺപത്തി ആയത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം പരിപൂർണമായി നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിലാണ് അന്ത്യനാളിലാണ് മഷറിൽ വെച്ചാണ് അപ്പോൾ ആ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ലഭിക്കുവാൻ വേണ്ടി മഹഷറിലേക്കുള്ള യാത്രയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ മരണമെന്നത് അതുകൊണ്ട് മരണത്തോടു കൂടി അവസാനിക്കുന്നില്ല ഒരു വിചാരണ വരാനുണ്ട് തലനാരിയ കീറി അണുമണി തൂക്കം പോലും തൂക്കി നോക്കി മനുഷ്യൻ്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളുമെല്ലാം വിചാരണക്ക് വിധേയമാക്കപ്പെടുന്ന അതിഭയാനകരമായ ഗൗരവമേറിയ ഒരു ലോകം ആ ലോകത്തേക്കുള്ള ഒന്നാമത്തെ യാത്രയാണ് യഥാർത്ഥത്തിൽ മരണമെന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ മരണത്തെക്കുറിച്ച് നമ്മൾ ബേജാറായേ മതിയാകൂ മരണാനന്തര ജീവിതത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുത്തേ മതിയാകൂ മരണം നമ്മുടെ മുന്നിൽ ആസന്നമാകുമ്പോൾ സന്തോഷത്തോടു കൂടി മരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ മരണത്തെ സംബന്ധിച്ചുള്ള ഓർമ്മ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതുകൊണ്ടാണ് റസൂൽ സലഹു അലൈ വസ്ലമ അക്സിർദിക് ഹാദിമില്ല ദാറ്റ് എല്ലാ സുഖങ്ങളെയും സന്തോഷങ്ങളെയും മുറിച്ചുകളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ മരണത്തെ നമ്മൾ കൂടി കാണണം ഇൻഷാ അല്ലാ മരണത്തെ കൂടി കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന മരണത്തിന് മാത്രമായിട്ടുള്ള ചില പ്രത്യേകമായ സവിശേഷതകളുണ്ട് സ്വഭാവമുണ്ട് ഖുർആാനിലൂടെ ഹദീസിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇൻഷാ അള്ളാഹ് മരണത്തിൻ്റെ ഭയപ്പെടുത്തുന്ന ആ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം അതിൽ ഒന്ന് എല്ലാവരും മരണപ്പെടും എന്നുള്ളതാണ് മരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കാരണം ഒരു നിലക്കും മരണത്തിന് വിവേചനമില്ല പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ അതേപോലെ തന്നെ ചെറിയ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ രോഗികളെന്നോ ആരോഗ്യമുള്ളവരെന്നോ അതേപോലെ തന്നെ യാത്രക്കാരെന്നോ നാട്ടിൽ നിൽക്കുന്നവരെന്നോ ഇങ്ങനെയുള്ള യാതൊരു വ്യത്യാസവും വിവേചനവും കാണിക്കാത്ത പ്രതിഭാസമാണ് മരണം അവിടെ രാജാവും പ്രജകളും എല്ലാവരും തുല്യരാണ് പണക്കാരും പാവപ്പെട്ടവരും എല്ലാവരും തുല്യരാണ് അപ്പോൾ മരണം ആളുകൾക്കിടയിൽ ഒരു വിവേചനവും കൽപ്പിക്കാതെ എല്ലാവരെയും പിടികൂടുന്നതാണ് മരണം അള്ളാഹു സുഹാനോ പറയുന്നത് നബീസ് അലൈഹി സ്വലമയോട് അള്ളാഹു പറയുകയാണ് നബിയെ താങ്കൾക്ക് മുമ്പ് ഒരാൾക്കും നാം സ്ഥിരവാസം നൽകിയിട്ടില്ല താങ്കൾ മരണപ്പെട്ടാൽ അവർ നിത്യവാസികളാകുമോ ഇല്ല എല്ലാവരും മരിക്കും കുല്ലു നഫ്സിൽ മൗദ് എല്ലാ നഫ്സും മരണം ആസ്വദിക്കും അവിടെ കുല്ലു നഫ്സ് എന്നാണ് പറഞ്ഞത് അതിലെല്ലാവരും പെട്ടു എല്ലാവരും പെട്ടു ചെറിയവരും വലിയവരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും അതിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ മരണത്തെ അതിനെ ഭയപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമാക്കി മാറ്റുന്നതിൽ പ്രധാനപ്പെട്ടതാണ് മരണം ആരെയും വിട്ട് കളയുകയില്ല എത്ര സ്വാധീനമുള്ള ആളുകളും എത്ര പണമുള്ള ആളുകളും അമ്പിയാക്കളും മുറുസലീങ്ങളും സാലീങ്ങളും സിദ്ദീഖ്യങ്ങളും എല്ലാവരും മരണപ്പെടുക തന്നെ ചെയ്യും എന്നിരിക്കെ മരണത്തെ എന്തുകൊണ്ട് ഞാനും നിങ്ങളും ഭയപ്പെടുന്നില്ല ആലോചിക്കുക അതേപോലെ തന്നെ മരണത്തിൻ്റെ ഭയപ്പെടുത്തുന്ന മറ്റൊരു വിശേഷണമാണ് എപ്പോൾ എവിടെ വെച്ച് മരിക്കും എന്നതിനും യാതൊരു ഗ്യാരണ്ടിയുമില്ല സൂറത്ത് ഉള്ളഹുമാൻ പറയുന്നത് ഏത് നാട്ടിൽ വെച്ചാണ് മരണപ്പെടുക എന്നുള്ളത് ഒരാൾക്കും പറയുക സാധ്യമല്ല അത് കിടന്നുറങ്ങുമ്പോഴാവാം എഴുന്നേറ്റ് നടക്കുമ്പോഴാകാം ടോയ്ലറ്റിലിരിക്കുമ്പോഴാകാം അതല്ലാത്തൊരു സന്ദർഭത്തിലാകാം വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴാകാം അല്ലാത്ത സന്ദർഭത്തിലാകാം നാട്ടിലാകാം അല്ലെങ്കിൽ വിദേശത്താകാം രോഗിയായി ആശുപത്രിയിൽ കിടക്കുമ്പോഴാകാം അല്ലെങ്കിൽ ആരോഗ്യവാനായിക്കൊണ്ട് തന്നെ വീട്ടിൽ കഴിയുമ്പോഴാകാം ഏത് സന്ദർഭം എന്നില്ല ഏത് അവസ്ഥ എന്നില്ല ഏത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മരണം പിടികൂടിയേക്കാം ഇന്ന് നമുക്കറിയാം നമ്മൾ ഒരുപാട് അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നു എവിടെയെല്ലാം വെച്ച് ഏതെല്ലാം സാഹചര്യങ്ങളിൽ വെച്ചാണ് ആളുകൾ മരണപ്പെടുന്നത് കരയെന്നോ കടലെന്നോ ആകാശലോകമെന്നോ വ്യത്യാസമില്ലാതെ ഇങ്ങനെ ഏത് സന്ദർഭത്തിലും പ്രായം നോക്കാതെ സമയം നോക്കാതെ രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ സ്വദേശമെന്നോ വിദേശമെന്നോ എന്ന് നോക്കാതെ കടന്നുവരുന്ന മരണത്തെ എന്തുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഭയപ്പെടുന്നില്ല സൂറത്തു സൂറത്തുനിസ ഇല എഴുപത്തിയെട്ടിൽ അള്ളാ ഉസ്മാനുത്തല പറയുന്നത് നിങ്ങളെവിടെയാണെങ്കിലും ഒരു കോട്ടക്കുള്ളിൽ പോയി നിങ്ങൾ ഒളിച്ചാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും അപ്പോൾ എവിടെയാണെങ്കിലും എവിടെ വെച്ചും സംഭവിക്കാവുന്ന മരണത്തെ ഞാനും നിങ്ങളും ഭയപ്പെടേണ്ടതില്ലേ മരണത്തിൻ്റെ മറ്റൊരു ഭയപ്പെടുത്തുന്ന കാര്യം എല്ലാ ആളുകളുടെ അവധിയും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാവർക്കും ഒരു അജല് നിശ്ചയിച്ചിട്ടുണ്ട് ആ അജല് പക്ഷേ നമുക്കറിയില്ല എന്നുള്ളതാണ് നമുക്കൊരു മുന്നറിയിപ്പ് ആ വിഷയത്തിലില്ല നമ്മൾ മാതാവിൻ്റെ ഗർഭാശയത്തിലായിരിക്കെ തന്നെ നാലു മാസം കഴിയുമ്പോൾ മലക്കുകൾ അത് പ്രത്യേകം വീണ്ടും രേഖപ്പെടുത്തുന്നുണ്ട് നമ്മുടെ കതിറിൽ നമ്മുടെ ആയുസിൻ്റെ വിഷയത്തിൽ നമ്മുടെ റിസക്കിൻ്റെ വിഷയത്തിൽ വീണ്ടും അവിടെ അത് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് ആ ഒരു കാര്യം നമ്മിൽ നിശ്ചയിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാം മരണത്തെ ഭയപ്പെടേണ്ടതുണ്ട് അള്ളവ് പറയുന്നത് അള്ളാഹുവിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരാൾക്കും മരിക്കാൻ കഴിയില്ല അവധി നിശ്ചയിക്കപ്പെട്ട വ്യക്തമായ അവധി നിശ്ചയിക്കപ്പെട്ട രേഖപ്പെടുത്തപ്പെട്ട കാര്യമാകുന്നു അത് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനോത്തല ഓരോ ആളുകളുടെയും അവരുടെ സ്വഭാവം അവരുടെ താൽപ്പര്യം അവരുടെ പ്രവർത്തനമനുസരിച്ച് മുൻകൂട്ടി തന്നെ ഓരോ ആളുകളുടെയും മരണത്തിന് കൃത്യമായ അവധി നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ചാൽ അവരിൽ പലരും മരണപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ആ പ്രവർത്തനത്തെ അള്ളാഹുവിന് മുൻകൂട്ടി അറിയാം അള്ളാഹു ഉസ്മാനുത്തല അവർക്ക് അതിനുള്ള പെർമിഷൻ നൽകുന്നു അഥവാ മരിക്കാൻ അല്ലാഹു അവരുടെ ആ തെരഞ്ഞെടുപ്പിനെ അള്ളാഹു അംഗീകരിക്കുന്നു പക്ഷേ ആ തിരഞ്ഞെടുത്തതിനവർക്ക് ശിക്ഷയുണ്ടാകും എന്നാൽ വേറെ ചില ആളുകളിൽ അള്ളാഹു ഉസ്മാനോത്തല ഹൈറ് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ചാൽ പോലും ചിലരെ അള്ളാഹു അതിൽ നിന്ന് തടയുകയും ചെയ്യുന്നു അപ്പോൾ അതെല്ലാം അല്ലാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ് ആരാകട്ടെ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തിയാകട്ടെ അല്ലാതെ മരിക്കുന്നവരാകട്ടെ എല്ലാം അള്ളാഹു നിശ്ചയിച്ച അവധിക്കാണ് മരിക്കുന്നത് അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് അജല അള്ളാഹു നിങ്ങളെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു പിന്നീട് വ്യക്തമായ ഒരു അവധി നിങ്ങൾക്ക് നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ചിലർ അങ്ങേയറ്റം വാർദ്ധക്യമെത്തുന്നത് വരെ ജീവിച്ചേക്കാം വേറെ ചില ആളുകൾ ചെറുപ്പത്തിലെ മരിച്ചേക്കാം മറ്റു പലരും ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരാതെ തന്നെ മരണപ്പെടുന്നു എല്ലാം അള്ളാഹു നിർണിതമായ ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട് അല്ലാതെ അള്ളാഹു നമ്മെ വെറുതെ വിട്ടിട്ടില്ല നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കുന്നതിൻ്റെ അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ആയുസ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ എനിക്കും നിങ്ങൾക്കും അതറിയില്ല നിശ്ചയം അത് നമ്മെ ഭയപ്പെടുത്തേണ്ടുന്ന ഒരു കാര്യമല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിക്കുക അതേപോലെ തന്നെ മരണത്തിൻ്റെ ഭയപ്പെടുത്തുന്ന മറ്റൊരു ഗൗരവമേറിയ കാര്യമാണ് അതേപോലെ തന്നെ മരണത്തിൻ്റെ ഭയപ്പെടുത്തുന്ന മറ്റൊരു സിഫത്താണ് ആ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിലക്കും ആ അവധിയിൽ ഏതെങ്കിലും നിലക്ക് ഇളവ് നൽകപ്പെടുകയില്ല സൂറത്തുൽ മുനാഫിഖൂൻ പതിനൊന്നാമത്തെ ആയത്തിൽ അള്ളാഹ് ഉസ്ബാൻ പറയുന്നു നഫ്സൻ ഒരു മനുഷ്യനും അതിൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു അവധി നീട്ടിക്കൊടുക്കുകയില്ല സൂറത്തുൽ കാണാം ഉമ്മത്തിൻ അജൽ അജലുഹും ഓരോ ഉമ്മത്തിനും ഒരു അവധിയുണ്ട് ആ അവധി വന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും മുന്നോട്ടോ പിറകോട്ടോ അവർക്ക് അവധി നീട്ടിക്കൊടുക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുകയില്ല അപ്പോൾ നിർണിതമായ അവധിയാണ് കാരണം അള്ളാഹു ഉസ്ബാൻ ഉത്തല മരണത്തിന് വേണ്ടി നിശ്ചയിച്ച മലക്കുകൾ ഒരു നിലക്കും ആ വിഷയത്തിൽ വീഴ്ച വരുത്താത്തവരാണ് സൂറത്തുല്ല അറുപത്തി ഒന്നിൽ അള്ളാഹു ഉസ്ബാൻ തല പറയുന്നു അവരിൽ ഒരാൾക്ക് മരണമാസന്നമായാൽ നമ്മുടെ റസൂലുകൾ അവരെ മരിപ്പിക്കുന്നു മലക്കുൽ മൗത്തും മറ്റു മലക്കുകളും വഹും ലാ ആ വിഷയത്തിൽ ഒരു നിലക്കും അവർ വീഴ്ച വരുത്തുന്നവരല്ല അപ്പോൾ നമ്മുടെ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് അവധി നീട്ടിക്കിട്ടുകയില്ല അവസ്ഥ അങ്ങനെയല്ല ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് അവധി നിശ്ചയിക്കപ്പെട്ടാലും പല നിലക്കും റെക്കമെൻ്റുകൾ ചെയ്തുകൊണ്ടും മറ്റും നമുക്ക് അവധി നീട്ടിക്കിട്ടും എന്നാൽ മരണം അത് ആസന്നമായി കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും അവധി നമുക്ക് നീട്ടിക്കിട്ടുകയില്ല എന്നുള്ളത് നമ്മെ ഭയപ്പെടുത്തേണ്ടെന്നൊരു കാര്യമല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിക്കുക അതേപോലെ തന്നെ മരണത്തിൻ്റെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് മരണം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം മുറിഞ്ഞു പോവും നമ്മുടെ പ്രവർത്തനങ്ങൾ മുറിഞ്ഞുപോയി ഇനി പ്രവർത്തിക്കാൻ അവസരമില്ല മരണം തൊണ്ടക്കുഴിയിലെത്തിയാൽ തൗബ ചെയ്യാൻ അവസരമില്ല അതേപോലെ തന്നെ ദാനധർമ്മം ചെയ്യാൻ അവസരമില്ല വല്ല വസയ്യത്തും കുടുംബക്കാർക്കോ മറ്റോ വസയ്യത്ത് ചെയ്യാൻ അവസരമില്ല കുടുംബത്തിലേക്കൊന്നും മടങ്ങിപ്പോകട്ടെ ഞാൻ എൻ്റെ വീട് വെച്ചിട്ടുണ്ട് പത്ത് മുപ്പത്തിയഞ്ച് വർഷം അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ് ഞാൻ താമസിച്ചിട്ടില്ല ഞാൻ ആ വീട് കൂടലൊന്ന് കഴിഞ്ഞോട്ടെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരെ കണ്ടിട്ട് ഒരുപാട് വർഷമായി വീട്ടിലേക്കൊന്ന് പോയിക്കോട്ടെ അല്ലെങ്കിൽ എനിക്ക് ചിലത് എഴുതി വെക്കാനുണ്ട് ഞാൻ അതൊന്നും എഴുതി വെക്കട്ടെ ഇങ്ങനെയൊന്നും പറയുക സാധ്യമല്ല ഒന്നിനും നേരമുണ്ടാവുകയില്ല ഒന്നിനും ഒരവസരമുണ്ടാവുകയില്ല എല്ലാ അമലും മുറിഞ്ഞു പോകും തൗബയുടെ സാഹചര്യം പോലും മുറിഞ്ഞു പോകും അതുകൊണ്ടാണ് അള്ളാഹു സുബാന വോ താല പറയുന്നത് മരണസമയത്തൊരു വ്യക്തി ആ വ്യക്തി പറയും എന്താണ് പറയുന്നത് അള്ളാഹുബേ എനിക്ക് കുറഞ്ഞ സമയത്തേക്ക് ഒരു അവധി നീ നീട്ടിത്തരണമേ ഞാൻ സതക്ക ചെയ്യുകയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്തു കൊള്ളാം അപ്പോൾ അവിടെ മനുഷ്യൻ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് സമയം ചോദിക്കുന്നത് പക്ഷേ അതിനുള്ള അവസരം ലഭിക്കുകയില്ല പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അവർ ചോദിക്കുന്നത് കാരണം മരണസമയത്ത് അവർ മനസ്സിലാക്കുന്നത് എന്താണ് ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ വീഴ്ച വരുത്തി എന്നുള്ളതാണ് അതേപോലെ അള്ളാഹ് ഉസ്ബാനൊത്തല പറയുന്നു ഫല ഒരു വസീയത്ത് നൽകാൻ അവർക്ക് കഴിയില്ല കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകാനും അവർക്ക് കഴിയുകയില്ല തൗബ അവരിൽ നിന്ന് സ്വീകരിക്കുകയില്ല സൂറത്തുനിസ്സിലെ ആയത്തിൽ അള്ളാഹു ഉസ്മാനുത്തല പറയുന്നു അതേപോലെ തന്നെ സൂറത്തു ആലു ഇമ്രാനിലെ തൊണ്ണൂറ്റി ഒന്നിൽ അള്ളാഹ് ഉസ്ബാനുത്തല പറയുന്നത് ഫലനി ഫലൻബി അവിശ്വാസിയായി കൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ ഭൂമി നിറച്ചും സ്വർണം പകരം കൊടുക്കാമെന്ന് പറഞ്ഞാലും അത് സ്വീകരിക്കപ്പെടുകയും ഇല്ല സ്വീകരിക്കപ്പെടുകയില്ല തൗബ സ്വീകരിക്കപ്പെടുകയില്ല ഒരു വസീയത്തും നൽകാൻ കഴിയില്ല എല്ലാ അർത്ഥത്തിലും അമലുകളും ഉറഞ്ഞു പോകുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നിരിക്കെ മരണത്തെ എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും ഭയപ്പെടാത്തത് ആലോചിക്കുക അതേപോലെ തന്നെ മരണത്തിൻ്റെ ഭയപ്പെടുത്തുന്ന മറ്റൊരു സിഫത്താണ് മരണത്തിന് അതികഠിനമായ വേദനയുണ്ട് അതികഠിനമായ വേദനയുണ്ട് മരണത്തിന് സൂറത്തു കാഫിലെ പത്തൊമ്പതാമത്തെ അള്ളാഹു ഉസ്ബാനഉത്തല പറയുന്നത് സത്യവുമായി മരണത്തിൻ്റെ വേദന ഇതാ വന്നിരിക്കുന്നു നീ ഏതൊന്നിനെയാണോ നിഷേധിച്ചുകൊണ്ടിരുന്നത് ആ മരണമത്രേ ഇത് എന്ന് പറയപ്പെടും അവിടെ സക്രത്തുൽ മൗത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സക്രത്തുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ അതികഠിനമായ വേദനയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരാഴത്തിൽ അള്ളാഹു ഉസ്ബാനോത്തല അതിനെക്കുറിച്ച് ഖമറാത്തുൽ മൗത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മരണത്തിൻ്റെ വെപ്രാളം മലക്കുകൾ സത്യനിഷേധികളെ പിടികൂടുന്ന സന്ദർഭങ്ങളെ വിശദീകരിക്കുന്നിടത്ത് അള്ളാഹു ഉസ്ബാനോത്തല്ല പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല റസൂൽ ഉള്ളി സല അലൈസ്മ മരണ സന്ദർഭത്തിൽ പറഞ്ഞത് എന്താണ് ഇമാൻ ബുഖാരി അദ്ദേഹത്തിൻ്റെ സോഹികലുദ്ധരിക്കുന്നുണ്ട് അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല മരണത്തിന് തീർത്താൽ തീരാത്ത വേദനയുണ്ട് സക്കറാത്ത് ബഹുവചന രൂപത്തിലായിരുന്നു പറഞ്ഞത് ധാരാളം വേദനകളുണ്ട് മരണത്തിന് എന്നാണ് അത്രയും കഠിനമായ വേദനയുണ്ട് നബിസ്വലാഹു അലൈ വസ്സലമക്ക് പോലും ആ വിഷയത്തിൽ ഇളവില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം കാര്യമെന്ത് പറയാനാണ് അതുകൊണ്ടാണ് മരണവേദന ലഘൂകരിച്ച് കിട്ടാൻ ഒഴിവാക്കി കിട്ടുകയില്ല എന്നാൽ അത് ലഘൂകരിച്ച് കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് നബിസ്വല്ലാ അലൈഹി വസ്ലമ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മരണത്തിന് തീർത്താൽ തീരാത്ത വേദനയുണ്ട് എന്നിരിക്കെ എന്തുകൊണ്ട് മരണം നമ്മെ ഭയപ്പെടുത്തുന്നില്ല അതേപോലെ തന്നെ മരണത്തിൻ്റെ മറ്റൊരു ഗൗരവം നിറഞ്ഞ വിശേഷണമാണ് മരണസമയത്ത് വമ്പിച്ചതായ ചില ഫിത്നകളുണ്ട് അതുകൊണ്ടാണ് നമ്മളോട് നമസ്കാരത്തിലും മറ്റും നിർവഹിക്കാൻ പറഞ്ഞ ദ്വായിലുള്ളത് എന്താണ് അള്ളാഹുവിനോട് രക്ഷ തേടുന്ന ദുആകളിൽ ഒന്ന് വമിൻ ഫിത്നത്തിൽ മഹ്യാവ് അൽ മമാത് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പരീക്ഷണങ്ങളിൽ നിന്ന് എന്താണ് മരണത്തിൻ്റെ പരീക്ഷണം അതിലേറ്റവും പ്രധാനപ്പെട്ടത് നബിസലാഹു അലൈ വസലമയുടെ ഒരു ദ്വായിൽ നമുക്ക് കാണാം നബി നബിസലുഅലുവലം ദ്വാ ചെയ്യുകയാണ് അള്ളാഹുവെ മരിക്കുന്ന സമയത്ത് പിശാജ് എന്നെ എടുക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു അഥവാ ഒരു മനുഷ്യനെ വഴിതെറ്റിക്കാനുള്ള പിശാജിൻ്റെ അവസാനത്തെ അവസരമാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് മരണപ്പെട്ടാൽ പിശാജ് നിരാശപ്പെടുന്നുണ്ട് അപ്പോൾ മരിക്കുന്ന സമയത്തെങ്കിലും ഒരു വ്യക്തിയെ വഴിതെറ്റിക്കുവാൻ ശരിയാ ആദർശത്തിൽ നിന്ന് വഴി തെറ്റിക്കുവാൻ പിശാജ് പരിശ്രമിക്കുന്നതാണ് മരണ സമയത്ത് പിശാജിൻ്റെ സാന്നിധ്യമുണ്ടാകും അള്ളാഹുവിനോട് കാവൽ തേടേണ്ടതുണ്ട് നമ്മൾ ആ സമയത്തെങ്ങാനും തെറ്റിപ്പോയാൽ ഒരു ജീവിതം തന്നെ വ്രതാവിലായി പോകും അതിന് നല്ല ഇഹ്ലാസോടുകൂടിയുള്ള പ്രവർത്തനം ആത്മാർത്ഥമായ പ്രവർത്തനം ധ എല്ലാം ആവശ്യമാണ് ആ നിലക്കുള്ള മരണ സന്ദർഭത്തിലെ വേദനയും അതോടൊപ്പം തന്നെ ഇതേപോലെയുള്ള വഴിതെറ്റിക്കാനുള്ള തെറ്റിക്കാനുള്ള പിശാജിൻ്റെ പരിശ്രമങ്ങളുമെല്ലാം കൂടി മരിക്കുന്ന സമയത്ത് ഒട്ടനവധി ഫിത്നകളുണ്ടാകും അങ്ങനെയുള്ള മരണം ഏത് സമയത്താണ് വരുന്നത് എന്ന് നമുക്ക് യാതൊരു നിലക്കും ഗ്യാരണ്ടിയില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മരണത്തെ നാം ഭയപ്പെടേണ്ടതില്ലേ അതേപോലെ തന്നെ മരണസമയത്ത് ശക്തമായ സങ്കടവും പേടിയും ഉണ്ടാകുമെന്നാണ് ഒന്ന് ദുനിയാവിനെയും കുടുംബക്കാരെയും പ്രിയപ്പെട്ടവരെയും സമ്പത്തിനെയും എല്ലാം വിട്ടേച്ചു പോകുന്ന സങ്കടം അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്തുകൊണ്ടുള്ള ഭയപ്പാട് അതിനുള്ള തെളിവാണ് സൂറത്തു സൂറത്ത് മുപ്പതാമത്തെ ആയത്തിൽ അള്ളാഹു ഉസ്ബാനഉത്തല പറയുന്നു ഇന്നല്ലദീന മലായിക അല്ലാ തഖാഫു വലാ ബിൽ കുന്തും തുഅദുൻ ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് പറയുകയും പിന്നീട് നേരെ ചൊവ്വേ നിലകൊള്ളുകയും ചെയ്ത നല്ല വിശ്വാസികളായ ആളുകൾ ഈമാൻ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും തൻ്റെടമുള്ള ആളുകൾ അവർ മരിക്കുന്ന സമയത്ത് കൂട്ടം കൂട്ടമായി മലക്കുകൾ ഇറങ്ങി വന്നിട്ട് പറയും അല്ല തെഹാഫു നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല വല തെ ഹസനു സങ്കടപ്പെടേണ്ടതില്ല അബ്ഷറൂബിൽ ജന്നത്തിലെത്തി കുന്തും അതൂൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക അപ്പോൾ അവിടെ പ്രത്യേകം പറയുന്നത് ഭയപ്പെടേണ്ട സങ്കടപ്പെടേണ്ടതില്ല എന്നാണ് കാരണം മരിക്കുന്ന സമയത്ത് വലിയ സങ്കടമുണ്ടാകും ഒരുപാട് സങ്കടങ്ങൾ കാരണം ഒരു നിലക്കും അവധി നീട്ടിക്കിട്ടാതെയുള്ള ഒരു യാത്രയാണ് സങ്കടങ്ങളുണ്ടാകും ബേജാറുകളുണ്ടാകും ഭയപ്പാടുകളും ഉണ്ടാകും അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതാ അള്ളാഹു ഉസ്മാനോത്താല മനസ്സിലാക്കി തരുന്നത് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക അതേപോലെ തന്നെ മരണത്തെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യമാണ് മരിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് മലക്കുകളെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അള്ളാഹ് ഉസ്മാനോത്താല എന്തുകൊണ്ട് ഞങ്ങൾക്ക് മലക്കുകളെ കാണാൻ സാധിക്കുന്നില്ല മലക്കുകൾ ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നില്ല എന്ന സത്യനിഷേധികൾ പരിഹാസപൂർവ്വം ചോദിച്ചപ്പോൾ അതിന് മറുപടി ആയിക്കൊണ്ട് അള്ളഹ് ഉസ്ബാനുത്തല പറയുന്നത് സൂറത്തുൽ ഫുർഖാനിൽ നമുക്ക് കാണാം യൗമ യറൌനൽ മല ഇക്കറ്റ ലുഷറ യൗമ ഇദിൽ മുജിമീൻ മലക്കുകൾ അവൾ മലക്കുകളെ അവർ കണ്ണുകൊണ്ട് കാണുന്ന സന്ദർഭത്തിൽ അന്ന് ആ അതിക്രമകാരികൾക്ക് യാതൊരു സന്തോഷവും ഉണ്ടാവുകയില്ല അതുകൊണ്ടുള്ള ഉദ്ദേശം മരിക്കുന്ന സമയമാണ് അതേപോലെ തന്നെ പിന്നീട് അഷറിലും അപ്പോൾ മരിക്കുന്ന സമയത്ത് മലക്കുകളെ കാണും കാണുമെന്ന് അള്ളാഹ് ഉസ്മാനുത്തല വളരെ കൃത്യമായി നമുക്കിവിടെ വിശദീകരിച്ചു തരികയാണ് അതേപോലെ തന്നെ സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇബിന് അബിഷേബ് അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദൽ വ نزل إليه من السماء ملائكة بيض الوجوه كأن وجوههم الشمس حتى يجلسون منه مد البصر معهم كفن من نكفان الجنة وحنوط من حنوط الجنة ثم يجيء ملك الموت فيقعد عند رأسه فيقول أيتها النفس الطيبة اخرجي إلى مغفرة من الله ورضوان ويقول فم മരിക്കുന്നതെങ്കിൽ الله سوري نبول تلقم الله മലക്കുകൾ يلم قم الله مالك إلا أريد أكل അവർക്ക് കാണാവുന്ന അത്രയും ഉണ്ടാകും എന്നിട്ട് അവർ സ്വർഗത്തിലുള്ള കഫൻ പുടവ കൊണ്ടുവന്നിട്ടുണ്ടാകും സുഗന്ധം കൊണ്ടുവന്നിട്ടുണ്ടാകും അവർക്ക് സന്തോഷവാർത്ത അറിയിക്കും സന്തോഷത്തോടു കൂടി ആത്മാവിനെ വിട്ടുകൊടുക്കാൻ അവർ ആവശ്യപ്പെടും സ്വർഗമുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കും എന്നാൽ അതേ സന്ദർഭത്തിൽ സത്യനിഷേധിയാണെങ്കിലോ ഹദീഫിലുള്ളത് കറുകറുത്ത മുഖമുള്ള ഭയപ്പെടുത്തുന്ന മുഖമുള്ള മലക്കുകളാണ് വരിക അവരുടെ കയ്യിൽ പരുപരുത്ത വസ്തുക്കളും കമ്പിളിയും അതേപോലെ മുള്ളുകളുള്ള ദണ്ടുകളുമെല്ലാമാണ് ഉണ്ടാവുക അതുപയോഗിച്ചാണ് അവർ ആത്മാവിനെ പിടിച്ചെടുക്കുന്നത് അതികഠിനമായ വേദനയുണ്ടാകും അതിനപ്പുറത്ത് നരകമുണ്ടെന്നുള്ള ഭയപ്പെടുത്തുന്ന വാർത്തയും ആ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പോകുന്നു മരണമിത് ആസന്നമായിരിക്കുന്നു ഏത് സമയത്താണ് എന്ന് നമുക്കതിനെക്കുറിച്ച് അറിയുക പോലുമില്ല എന്നിട്ടും നാം ദുനിയാവിൻ്റെ ചർച്ചകളിലാണ് ഇവിടുത്തെ രാഷ്ട്രീയമാണ് നമുക്ക് മുഖ്യ വിഷയം ഇവിടെയുള്ള മറ്റു സാമ്പത്തികമായ വിഷയങ്ങളാണ് നമ്മുടെ മുഖ്യ വിഷയം അതിനൊക്കെ വമ്പിച്ച പ്രാധാന്യം കൊടുത്ത് ബേജാറായി നമ്മൾ കഴിയുന്നു എന്നാൽ മരണമെന്ന മഹത്തായ യാഥാർത്ഥ്യത്തെക്കുറിച്ച് യാതൊരു ശ്രദ്ധയും ബോധവും നമുക്കില്ല എന്നുള്ളത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതേപോലെ തന്നെ മരണത്തിൻ്റെ ഭയപ്പെടുത്തുന്ന മറ്റൊരു വിശേഷണമാണ് നമ്മുടെ കൂടെ വേറെ ആരും ഉണ്ടാവുകയില്ല എന്ന കാര്യം ഇമാ ബുഖാരി റഹമത്തുള്ള അലൈ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുകയാണ് റസൂറുല്ലായി സാഹു അലൈ വസ്സലമ പറയുന്നു യത്ത്ബ ഉൽ മയ്യീത്ത സലാസ മൂന്ന് കാര്യങ്ങൾ മയ്യത്തിൻ്റെ കൂടെ പിന്തുടരും ഫയ്യർജു ഇസ്ലാനി വയ വാഹിദുൻ രണ്ടെണ്ണം തിരിച്ചുവരും ഒന്ന് മാത്രം കൂടെ ഉണ്ടാകും അഹ്ലുഹു കൂടെയുണ്ടാകും ആ വ്യക്തിയുടെ കൂടെ കുടുംബക്കാരും അയാളുടെ സ്വത്തും അയാളുടെ അമലും ഉണ്ടാകും എന്നാൽ ഫയർജു അഹ്ലുഹു അമലുഹു ആ വ്യക്തിയുടെ കുടുംബക്കാരും സ്വത്തുമെല്ലാം തിരിച്ചുപോരും എന്നാൽ ആ വ്യക്തിയുടെ അമല് പ്രവൃത്തി മാത്രമേ കൂടെ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ കൂടെ ആരുമുണ്ടാവില്ല മാതാപിതാക്കളോ മക്കളോ ഇണകളോ സുഹൃത്തുക്കളോ നേതാക്കളോ അനുയായികളോ ഉണ്ടാവുകയില്ല ഖബറിൽ നാം ഒറ്റക്കായിരിക്കും ഒരാളും കൂട്ടിനുണ്ടാവുകയില്ല നാമും നമ്മുടെ അമലും മാത്രം എന്തൊരു ഭയപ്പെടുത്തുന്ന രംഗമാണത് നമുക്കറിയാം ഈ ദുനിയാവിൽ തന്നെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടാൽ നമുക്കുള്ള വെപ്രാളം എത്രയാണ് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയാൽ ആരെയും കാണുന്നില്ലെങ്കിൽ നമുക്കെന്തൊരു പേടിയാണ് എങ്കിൽ മണ്ണിനടിയിൽ ആറടി മണ്ണിൽ ഖബറിൻ്റെ ഇരുട്ടിൽ എത്രമാത്രം പേടി നമുക്കുണ്ടാകും നാം ഒറ്റക്കാകുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാനിരിക്കുന്നു അവിടെ നമ്മെ രക്ഷപ്പെടുത്താൻ നമ്മുടെ അമല് മാത്രമാണ് ഉണ്ടാവുക അമലുകൾ നല്ലതാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മരണത്തിൻ്റെ ആ ഭയപ്പെടുത്തുന്ന ആ ഒരവസ്ഥ ആലോചിച്ചു നോക്കൂ അതിനെക്കുറിച്ചാകട്ടെ നമ്മുടെ ബേജാറ് അതിനു വേണ്ടിയാകട്ടെ നമ്മൾ ഒരുങ്ങേണ്ടത് അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരാളുടെ മരണത്തോടുകൂടി അയാളുടെ കയ്യാമത്ത് നാൾ ആരംഭിച്ചു എന്നുള്ളതാണ് അയാളുടെ വിചാരണ ആരംഭിച്ചു അതൊരു ചെറിയ വിചാരണയാണ് അതുകൊണ്ടാണ് ഉസ്മാൻ ബുൻ അഫ്ഫതി അള്ളാ തേലാനു ഖബർ കണ്ടാൽ അദ്ദേഹം വാവിട്ട് കരഞ്ഞിരുന്നു അതിനുള്ള കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പരലോകയാത്രയിലെ ഒന്നാമത്തെ ഭവനമെന്ന് പറയുന്നത് ഖബറാണ് അവിടെ രക്ഷപ്പെട്ടാൽ കിയാമത്ത നാളിലും രക്ഷപ്പെട്ടു അവിടെ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ കയ്യാമത്ത നാളിൻ്റേത് അങ്ങേയറ്റ താപകടമായിരിക്കും അതാണ് ഖബറിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വാവിട്ട് കരയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഈ ഒരു കാരണമാണ് കാരണം ഖബറിലാണ് ഒന്നാമത്തെ വിചാരണ നമുക്കെല്ലാം അറിയുന്ന സ്വഹിഹായ ഹദീസ് നമുക്ക് കാണാം മലക്കുകൾ ഒരാളെ കവറടക്കി കഴിഞ്ഞ് കുടുംബക്കാരൊക്കെ തിരിച്ചുപോയാൽ അവർ തിരിച്ചു പോകുന്ന കാലടി ശബ്ദം വരെ ആ വ്യക്തിക്ക് കേൾക്കാൻ കഴിയും അള്ളാഹു റൂഹിനെ തിരിച്ചു കൊടുക്കും ഈ മലക്കുകൾ അദ്ദേഹത്തെ എന്ന് എന്നിട്ട് നിൻ്റെ റബ്ബ് ആരാണ് നിൻ്റെ മതം ഏതാണ് മുഹമ്മദ് നബിയെ സംബന്ധിച്ച് ഇങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യം കൃത്യമാണെങ്കിൽ അള്ളാഹു ആ വ്യക്തിയെ സത്യപ്പെടുത്തും സ്വർഗത്തിലേക്കൊരു വാതിൽ തുറക്കപ്പെടും സ്വർഗത്തിൻ്റെ പരിമളവും സ്വർഗ്ഗത്തിലെ ചില അനുഭൂതികളും ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് ആ വ്യക്തിയുടെ സൽക്രമങ്ങൾ ഒരു നല്ല മനുഷ്യൻ്റെ രൂപത്തിൽ വന്നുകൊണ്ട് ആ വ്യക്തിയെ ആശ്വസിപ്പിക്കുന്നതാണ് സർവത്ര അവിടെ ഒരു വിചാരണയുമുണ്ട് സന്തോഷകരമായൊരു അവസ്ഥയുമുണ്ട് ഖബറിൽ അതേ സന്ദർഭത്തിൽ ചീത്ത വ്യക്തിയാണെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാൻ കഴിയില്ല തൻ്റെ റബ്ബാരാണ് മതമേതാണ് അതിനൊന്നും ഉത്തരം നൽകാൻ കഴിയില്ല ആ വ്യക്തിയെ ശക്തമായി മലക്കുകൾ അടിക്കും നരകത്തിലേക്കൊരു വാതിൽ തുറക്കപ്പെടും നരകത്തിൻ്റെ പ്രയാസങ്ങൾ അയാൾക്ക് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഒലമാക്കൾ പറഞ്ഞത് ഒരു ചെറിയ മഹ്ഷർ തന്നെയാണ് ഖബർ ഒരു വ്യക്തിയുടെ കിയാമത്തനാൾ മരണത്തോടുകൂടി ആരംഭിക്കുന്നു എന്നിരിക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെയാണ് നമുക്ക് മരണത്തെ ഭയപ്പെടാതിരിക്കാൻ സാധിക്കുക അള്ളാഹു ഉസ്ബാന തന്നെ പറയുന്നുണ്ടല്ലോ അൽഹാകുമുത്തക്കാസുർ ഹത്താസുർ തുൽ മക്കാബിർ പരസ്പരം പെരുമനടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഭയപ്പെട്ടുകൊണ്ട് മരണത്തെ ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ വിഷയം മരണമാകട്ടെ ബാക്കിയെല്ലാം നിസ്സാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ മരണത്തിൻ്റെ മറ്റൊരു സിഫത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മരണത്തിനും മരണമുണ്ട് എന്നാണ് മരണത്തിനും മരണമുണ്ട് ഇമാം ബുഖാരി റഹമ്മുള്ള അല്ലെ അദ്ദേഹത്തിൻ്റെ സ്വഹീഹൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കെയ്യാമത്ത് നാളിൽ മഹ്ഷറിൽ എല്ലാവരും സ്വർഗ്ഗത്തിലും നരകത്തിലും പ്രവേശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ആടിൻ്റെ രൂപത്തിൽ മരണത്തെ കൊണ്ടുവരപ്പെടും സ്വർഗ്ഗക്കാരോട് ചോദിക്കും നിങ്ങൾക്കിതിനെ അറിയുമോ നരകക്കാരോടും ചോദിക്കും നിങ്ങൾക്ക് അതിനെ അറിയുമോ അവർ പറയും ഹാദൽ മൗത്തു എല്ലാവരും പറയും അതേ ഇത് മരണമാണ് അപ്പോൾ അള്ളവ് ഉ സുബാനു താല അതിനെ അറുക്കാനുള്ള സംവിധാനം ഫയ്യൂദ് ബഹു എന്നിട്ട് ആ ആട് ആടിൻ്റെ രൂപത്തിൽ കൊണ്ടുവരപ്പെടുന്ന മരണം അറുക്കപ്പെടും എന്നിട്ട് പറയും സ്വർഗ്ഗക്കാരെ ഇനി മരണമില്ല നരകക്കാരെ ഇനി മരണമില്ല മരണമിതാ അറുക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ മരണത്തെ തിരിച്ചറിയുമെന്നാണ് ഇവിടെ മലക്കുൽ മൗത്ത് അല്ല ഉദ്ദേശം മലക്കുൽ മൗത്താണെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മരണം എന്നത് തന്നെ ഒരു പ്രത്യേക പ്രതിഭാസമാണ് അതാണത് നമ്മെ എന്നല്ല പറഞ്ഞിട്ടുള്ളത് അത് കേവല സാഹിത്യ പ്രയോഗമല്ല ആ മരണത്തെ അള്ളാഹു അറക്കും അതിനുശേഷം പിന്നീട് ആർക്കും മരണമുണ്ടാവുകയില്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ മരണാനന്തര ജീവിതത്തിൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ രക്ഷപ്പെടാൻ നാം എന്താണ് ചെയ്യേണ്ടത് മഹാനായ ഒരു പണ്ഡിതൻ തൻ്റെ സമൂഹത്തിൽ കാണപ്പെട്ട ഒരു വ്യക്തിയെ ഉപദേശിക്കുവാൻ വേണ്ടി അദ്ദേഹം ഉദ്ദേശിച്ചു തിന്മകൾ ചെയ്തു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അതിന് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി അദ്ദേഹത്തോട് ചോദിച്ചു ഈ ഖബറിലുള്ളവർ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് താങ്കൾ പറയൂ അദ്ദേഹം പറഞ്ഞു അവരൊക്കെ ആഗ്രഹിക്കുക ഒന്നുകൂടി ഭൂമിയിലേക്ക് മടങ്ങി വന്നാൽ കൂടുതൽ സൽക്രമങ്ങൾ ചെയ്യാമായിരുന്നു തെറ്റുകളെല്ലാം തിരുത്തി നല്ലവരാകാമായിരുന്നു എന്നായിരിക്കും അവരൊക്കെ ആഗ്രഹിക്കുക അപ്പോൾ അദ്ദേഹം ആ വ്യക്തിയോട് തിരിച്ചു പറഞ്ഞു എങ്കിൽ ആ ഒരു അവസരത്തിലാണ് നമ്മളുള്ളത് നമുക്ക് ആ ചാൻസ് ലഭിച്ചിരിക്കുന്നു നമ്മൾ ആലോചിച്ച് നോക്കൂ മരണം തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നെ ഒരു സെക്കൻഡ് നമുക്ക് അവധി കിട്ടുകയില്ല പക്ഷേ ഇപ്പോൾ അള്ളാഹു നമുക്ക് ആയുസ് നൽകിയിട്ടുണ്ട് ഇതൊരു ചാൻസായി മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചോളൂ മരണം വന്നിട്ട് പിന്നീട് കവറിൽ പോയിട്ട് പിന്നീട് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി അദ്ദേഹം നന്മ നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് വന്നു അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊരവസരമാണ് നാം ഇപ്പോൾ മരണപ്പെട്ടിട്ടില്ല ഇത് സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മൾ മരണപ്പെട്ടിട്ടില്ല നമുക്ക് അള്ളാഹു അവസരങ്ങൾ നൽകിയിട്ടുണ്ട് ഉടനെ തന്നെ ഒട്ടും താമസിയാതെ തൗബ ചെയ്യുക നല്ല ഒരു ജീവിതത്തിലേക്ക് മടങ്ങുക ദുനാവിൻ്റെ കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കാതെ മരണത്തെയും മരണാനന്തര ജീവിതത്തെയും ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക അള്ളാഹ് ഉസ്ഫാനുത്തലനാം എവരെയും അനുഗ്രഹിക്കട്ടെ വസു വസീന മുഹമ്മദ് വസാഹബി അജ്മീൻ വലഹമ്മ റബിലമീൻ